അപ്പോൾ ഏഴാം ക്ലാസ്സുകാർക്ക് എല്ലാവർക്കും പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ട് ആംഗിൾസ് എങ്ങനെ ആഡ് ചെയ്യും അല്ലേ, രണ്ട് ആംഗിൾസ് എങ്ങനെ ആഡ് ചെയ്യും, അതുപോലെ ലീനിയർ പെയർ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അല്ലേ. എന്താണ് ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്തുന്നാണത്? ഒരു വരയിലേക്ക് മറ്റൊരു വര വന്ന് ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക അല്ലേ, അവിടെ ഉണ്ടാകുന്ന രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്നല്ലേ പറഞ്ഞത്. അതായത് ഒരു ലൈനിലേക്ക് വേറൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും എന്നല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് പോലെ അല്ലേ, ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു ലൈനിലേക്ക് മറ്റൊരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസിൻ്റെ സമ് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഇനി ഈ ഒരു വര ഇതിനെ മുറിച്ച് കടന്നു പോവുകയാണെങ്കിലോ, ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിലോ, ഇവിടെ എത്ര ആംഗിൾസ് ഉണ്ടായി, എത്ര ആംഗിൾസ് ഫോം ചെയ്തു, എത്ര കോണുകൾ ഉണ്ടായി? 4 എണ്ണം ഉണ്ടായി അല്ലേ. അപ്പോൾ നമുക്കിതിന് പേര് കൊടുക്കാം. AB എന്ന വരയെ CD എന്ന വര O എന്ന പോയിൻറ്റിലൂടെ മുറിച്ച് കടന്നു പോകുന്നു. AB എന്ന വരയെ CD എന്ന വര O എന്ന ബിന്ദുവിലൂടെ മുറിച്ച് കടന്നു പോകുമ്പോൾ അവിടെ 4 കോണുകൾ ഉണ്ടാകുന്നു. അവിടെ എത്ര കോണുകൾ ഉണ്ടാകുന്നു? 4 കോണുകൾ ഉണ്ടാകുന്നു, 4 ആംഗിൾസ് ഫോം ചെയ്യുന്നു. ശരിയല്ലേ? ഇനി ഈ ആംഗിൾസിൽ എത്ര ലീനിയർ പെയർ ഉണ്ടാവൂടെ? ഈ ആംഗിൾസിൽ എത്ര ലീനിയർ പെയർ ഉണ്ടാകും ഒന്ന് നോക്കി പറഞ്ഞു. ഏതൊക്കെയാണ്? അതായത് അടുത്തടുത്തുള്ളവയെല്ലാം ലീനിയർ പെയറാണ് അല്ലേ, അടുത്തടുത്തുള്ളവയെല്ലാം ലീനിയർ പെയറാണ്. അതായത് ആംഗിൾ AOD, ആംഗിൾ AOD ആംഗിൾ BOD, അതായത് രണ്ടും ആംഗിൾ BOD കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. എത്ര കിട്ടും? 180 കിട്ടും. അതുപോലെ ആംഗിൾ AOD ആംഗിൾ AOC ആംഗിൾ AOD പ്ലസ് ആംഗിൾ AOC ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും 180 ഡിഗ്രി കിട്ടും. അതുപോലെ ആംഗിൾ AOC ആംഗിൾ BOC ആഡ് ചെയ്യുമ്പോൾ, ആംഗിൾ AOC ആംഗിൾ BOC ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അപ്പോൾ ആംഗിൾ AOD BOD ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും, ആംഗിൾ AOD AOC ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും, ആംഗിൾ AOC BOC ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അതുപോലെ ആംഗിൾ BOC BOD ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 180 കിട്ടും. ആംഗിൾ BOC പ്ലസ് ആംഗിൾ BOD. അതെങ്ങനെയാണെന്ന് നോക്കാം. ദാ ഇതിൻ്റെ മെഷർമെൻറ്റ് 50 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. എത്രയാണ്? 50 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്ടേ? 50 ഡിഗ്രിയാണ്, 50 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും ലീനിയർ പെയർ അല്ലേ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ദാ ഇങ്ങനെ വരുമ്പോൾ അല്ലേ, ഇത് രണ്ടും ലീനിയർ പെയർ അല്ലേ. ആ അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180 - 50 ആയിരിക്കും അല്ലേ. 180 - 50, 150 കുറയ്ക്കുമ്പോൾ 130 ഡിഗ്രി. അപ്പോൾ AOD BOD 180 ഡിഗ്രിയാണ്. AOD പ്ലസ് BOD 180 ഡിഗ്രിയാണ്. ഇനി ഇതാ ഈ ഭാഗം മാത്രം നോക്കിക്കേ, ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കേ. ഈ ഒരു വരയിലേക്ക് ഇങ്ങനെ ഒരു വര വന്ന് ചേരുന്നു. ഇതും ലീനിയർ പെയർ ആയിരിക്കില്ലേ, ആയിരിക്കില്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതും ലീനിയർ പെയർ ആയിരിക്കും. ഇത് 130 ഡിഗ്രി അല്ലേടേ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ആ ഇത് 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 130 ആണ്. അപ്പോൾ ഇത് 50 ഡിഗ്രി ആയിരിക്കും. അതായത് AOD AOC കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. ആംഗിൾ AOD ആംഗിൾ AOC കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഇനി ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കേ. ദാ ഈ ഒരു വരയിലേക്ക് ഇങ്ങനെ ഒരു വര വന്ന് ചേരുന്നു അല്ലേ. ഇതിൻ്റെ അളവ് 50 ഡിഗ്രിയാണ്.
അപ്പോൾ ഇത് എത്ര ആയിരിക്കും അവിടെ 150 മൈനസ് 50 130 ആയിരിക്കില്ലേ. അതായത് എ ഒ സി പ്ലസ് ബി ഒ സി 180 ഡിഗ്രിയാണ്. എ ഒ സി പ്ലസ് ബി ഒ സി 180 ഡിഗ്രിയാണ്. ഇനി ഇതാ ഈ ഒരു ഭാഗം മാത്രം നോക്കിക്കേ. ഇത് 130 ഡിഗ്രി അല്ലേ, 130 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഇത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ എത്ര സംഭവം? 130 അധികം 50 സമം 180 അല്ലേ. അങ്ങനെയല്ലേ കൂട്ടുമ്പോൾ 180 ഡിഗ്രി. അതായത് ഒരു വരയെ മറ്റൊരു വര ഇതുപോലെ മുറിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടാകും. ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടാകും. ഒരു ലൈനെ മറ്റൊരു ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ 4 ആംഗിൾസ് ഉണ്ടാകും. അവിടെ എത്ര ആംഗിൾസ് ഉണ്ടാകും? 4 ആംഗിൾസ് ഉണ്ടാകും. അതുപോലെ അവിടെ എത്ര പെയർ, ലീനിയർ പെയർ ഉണ്ടാകും അല്ലേ, എത്ര ലീനിയർ പെയർ ഉണ്ടാകും അവിടെ? അവിടെ 4 ലീനിയർ പെയർ ഉണ്ടാകും അല്ലേ. ശരിയല്ലേ. ഇതാ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഇത് രണ്ടും ലീനിയർ പെയറാണ്, ഇത് രണ്ടും ലീനിയർ പെയറാണ്, ഇത് രണ്ടും ലീനിയർ പെയറാണ്, അതുപോലെ ഇത് രണ്ടും ലീനിയർ പെയറാണ്. ശരിയല്ലേ. അങ്ങനെ ഒരു വരയെ മറ്റൊരു വര പാസ് ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ അവിടെ 4 പെയർ ലീനിയർ പെയർ ഉണ്ടാകും. അവിടെ 4 പെയർ ലീനിയർ പെയർ ഉണ്ടാകും. ശരിയല്ലേ. ഇനി മറ്റൊരു കാര്യം നോക്കിക്കേ. ആംഗിൾ ബി ഒ ഡി അല്ലേ, ആംഗിൾ ബി ഒ ഡി, ആംഗിൾ എ ഒ സി, ആംഗിൾ ബി ഒ ഡിയും ആംഗിൾ എ ഒ സിയും, ആംഗിൾ ബി ഒ ഡിയും ആംഗിൾ എ ഒ സിയും. ഇവിടെ രണ്ട് ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആണല്ലേ, രണ്ട് ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് സെയിം ആണ്. ഒന്ന് നോക്കിക്കാണ്, ബി ഒ ഡിക്ക് നേരെ എതിർവശത്തല്ലേ ഈ എ ഒ സി കിടക്കുന്നേ, ബി ഒ ഡിയുടെ നേരെ എതിർവശത്തല്ലേ എ ഒ സി കിടക്കുന്നേ, ബി ഒ ഡിയുടെ നേരെ എതിർവശത്താണ് എ ഒ സി കിടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിളാണ്. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിളാണ്, എതിർകോണുകളാണ്. എന്ത് കോണുകളാണ് അടേ? എതിർകോണുകളാണ്. എന്ത് കോണുകളാണ്? എതിർകോണുകളാണ്. ഇനി അതുപോലെ എ ഒ ഡിയും ബി ഒ സിയും നോക്ക്. എ ഒ ഡിയും ബി ഒ സിയും, എ ഒ ഡി ബി ഒ സി, ശരിയല്ലേ. ഈ രണ്ട് ആംഗിളിൻ്റെയും മെഷർമെൻ്റ് എത്ര ഡിഗ്രിയാണ്? ഈ രണ്ട് ആംഗിളിൻ്റെയും മെഷർമെൻറ്റ് 130 ഡിഗ്രിയാണ്, 130 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 130 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും എതിർവശത്തുള്ള കോണല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റാണ്, ഇത് രണ്ടും ഓപ്പോസിറ്റാണ്. അതായത് ഒരു ലൈനിലൂടെ മറ്റൊരു ലൈൻ പാസ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് പെയർ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടായി, അവിടെ രണ്ട് പെയർ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടായി. ഇതും ഇതും ഒരു പെയർ, ഇതും ഇതും ഒരു പെയർ അല്ലേ. രണ്ട് പെയർ ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടായി, രണ്ട് ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ടായി. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ പ്രത്യേകത നോക്കിയാണ്, ഇതും ഇതും സെയിം ആണ്, ഇതും ഇതും സെയിം ആണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ ഇതും ഇതും ഈക്വലാണ്, അതുപോലെ ഇതും ഇതും ഈക്വലാണ്. ശരിയല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ രേഖീയ ജോഡി അല്ലെങ്കിൽ ലീനിയർ പെയറിൻ്റെ പ്രത്യേകത, അവ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നു, 180 ഡിഗ്രി കിട്ടുന്നു. എതിർകോണുകളുടെ പ്രത്യേകത, അവ എന്താണ്? തുല്യമാണ്. അപ്പോൾ ഒരു വരയെ മറ്റൊരു വര മുറിച്ച് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അടുത്തടുത്തുള്ള കോണുകളുടെ തുക 180 ഡിഗ്രിയും എതിർകോണുകൾ ഒരേ അളവുമായിരിക്കും അല്ലേ. അഡ്ജസൻ്റ് ആംഗിൾസ്, അടുത്തടുത്തുള്ള ആംഗിൾസ്, അഡ്ജസൻ്റ് ആംഗിൾസ് ൻ്റെ സമ് 180 ഡിഗ്രിയും, അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സമ് 180 ഡിഗ്രിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ഇതാണ്, രണ്ട് ലൈനുകൾ പരസ്പരം മുറിച്ച് കടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലായും അഡ്ജസൻ്റ് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയായും കിട്ടുന്നു അല്ലേ. രണ്ട് വരകൾ പരസ്പരം മുറിച്ച് കടന്നു പോകുമ്പോൾ അടുത്തടുത്തുള്ള കോണുകളുടെ തുക 180 ഡിഗ്രിയും എതിർകോണുകൾ
തുല്യവും ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, പറഞ്ഞ കാര്യം ഒന്ന് നോക്കിക്കേ. ഇനി നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഈ ആംഗിൾ, അത്രയാണ്, 120 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾസിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞേ എങ്ങനെയാണ്. ഇത് 120 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇതല്ലേ. അപ്പോൾ ഇതെത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും, ശരിയല്ലേ. ഇത് 120 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, ഇതും 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതോ 180 - 120 = 60 ഡിഗ്രി ആയിരിക്കും. 180 - 120 = 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇത് വരുന്നത്. അപ്പോൾ ഇതെത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ 180 - 120 = 60. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതായതുകൊണ്ട് ഇത് രണ്ടും ഈക്വലാണ്, ശരിയല്ലേ. അപ്പോൾ 60 ഡിഗ്രി 120 ഡിഗ്രിയും 120 ഡിഗ്രിയും. ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു കണക്ക് നോക്കിക്കോ. ഇങ്ങനെയാണെങ്കിലോ ഇത് 100 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 100 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതല്ലേ. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും, ശരിയല്ലേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ്. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെത്രയായിരിക്കൂടെ? 180-ൽ നിന്നും നമ്മൾ 100 കുറയ്ക്കുന്നു അല്ലേ. 180-ൽ നിന്നും എന്ത് കുറയ്ക്കുന്നു? 100 കുറയ്ക്കുന്നു. എന്തുകൊണ്ടാണ് കുറയ്ക്കുന്നത്? ഇത് രണ്ടും ലീനിയർ പെയർ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ലീനിയർ പെയർ ആയതുകൊണ്ട് 180 - 100 = 80 ഡിഗ്രി, ശരിയല്ലേ. ഇപ്പോൾ എത്രയാണത്? 80 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ഇതും 80 ഡിഗ്രി ആയിരിക്കും. കാര്യം ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിള് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ശരി.